കൊയ്യാറായ നെൽവയലിൽ കാട്ടാനയുടെ പരാക്രമം പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി പാടശേഖരത്തിലാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലേറെയായി കാട്ടാന ഇറങ്ങുന്നത് ഇത്രയേറെ കൃഷിനാശം ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു വേണ്ട നടപടികൾ ഉണ്ടായില്ല എന്നാണ് കർഷകർ പറയുന്നത് പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിലുള്ള വലിയേരി പാടശേഖരത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം വിളയ്ക്ക് പാകമായി കൊയ്തെടുക്കാറായിട്ടുള്ള നെൽകൃഷിയാണ് കാട്ടാന നിരന്തരമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപത് ഏക്കറോളം വരുന്ന വലിയൊരു പാടശേഖരത്തിലാണ് പല സ്ഥലങ്ങളിലായി ഇറങ്ങി കൊയ്തെടുക്കാറായ നെല്ല് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഒരു പത്ത് ദിവസമായി ഇവിടെയാണ് അതിൽ എല്ലാവരുടെയും ഒരാളുടെ നല്ല ഒരു ഏഴ് കർഷകരുടെ സ്ഥലത്ത് ഡെയിലി ഒരാളുടെ ഇന്നാണെങ്കിൽ മറ്റൊരാളുടെ പിറ്റേ ദിവസം അങ്ങനെ ഇറങ്ങിയിട്ട് ഇത് വേണ്ടല്ലേ നശിപ്പിക്കുകയാണ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ദിവസം വരെ തുടക്കം തുടക്കം പോലെ നിൽക്കുക എന്നാലും രീതിയിൽ ഒരു ലാഭമുള്ളൂ ഈ കൊയ്തെടുക്കുക എത്ര മാസം ഒരു മാസം കർഷിച്ച് ഒരു മാസം അർജേ നമ്മൾ കൂടുതലും കുടുംബത്തോടെ ആത്മാർത്ഥയേണ്ടി വരും അല്ല വെറുതെ അത്രയും കടത്തലാണ് നമ്മൾ നിൽക്കുന്നത് ഭാര്യമാരുടെയും അടുത്തുള്ളവരുടെയും മറ്റേ റിലേഷൻ്റെയും ഒക്കെ സ്വർണ്ണ പണ്ട പണയും വെച്ചിട്ടാണ് ഇത് കൊയ്ത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് ഈ രീതിയിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രകൃതി നിന്ന് കിട്ടിയാൽ മാത്രമേ ഉണ്ടാക്കാൻ പാലക്കാട് നെൽകർഷകന് പലവിധ പ്രതിസന്ധികളുണ്ട് കൃത്യമായിട്ട് നെല്ലിന്റെ വില കിട്ടാത്തത് സംഭരണത്തിൽ ഒരു വ്യക്തത വരാത്തത് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിൽ പുറമെയാണ് ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഇവർ നിരന്തരം വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ വനം വകുപ്പിന്റെ ഇടപെടലും ഈ വിഷയത്തിൽ കാര്യക്ഷമമല്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത് പാലക്കാട് നിന്നും രാജേഷ് തകഴിക്കൊപ്പം ശരത് ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസ്